നമസ്കാരം. നമസ്കാരം കുമാർജി, ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ കൂട്ടായ്മയെല്ലാം കൂടെ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാനുണ്ട്. അത് എപ്പോൾ നടക്കുമെന്നറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചടുല നീക്കമായിട്ടോ അതോ രാഷ്ട്രീയപരമായിട്ടൊരു മണ്ടത്തരമായിട്ടാണോ തോന്നുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം? കാരണം ഇത് പറയാൻ കാരണം, നിലവിൽ ഒരു ഒറ്റ പാർട്ടി എന്ന നിലയിൽ വെച്ച് നോക്കിയാലും ബി ജെ പിക്ക് 300 മുകളിൽ സീറ്റുകളുണ്ട്. അപ്പോൾ അവർക്കറിയാം, ബി ജെ പി ഒരു വിപ്പ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ MLA-മാരെല്ലാം വരും, സ്വാഭാവികമായിട്ടും ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടും. പിന്നീട് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും തന്നെയാവും. കാരണം ഇങ്ങനൊരു സംഭവം വരുമ്പോൾ രാജ്യം മുഴുവൻ ഇത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറയുകയും ചെയ്യുക, എല്ലാവരും അറിയുകയും ചെയ്യുക. അപ്പോൾ ഇതൊരു മണ്ടത്തരമാണോ ശരിക്കും പ്രതിപക്ഷം കാണിച്ചത്? അല്ല, അതിപ്പോൾ മണ്ടത്തരമാണോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുന്നേ ഈ അവിശ്വാസ പ്രമേയം അത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിനപ്പുറം, അതായത് വേണ്ട കേവല ഭൂരിപക്ഷമായി വേണ്ട സീറ്റുകളിലേക്കാൾ ധാരാളം സീറ്റുകൾ, അതായത് 301 സീറ്റുകളാണ് നിലവിലുണ്ട്, നിലവിൽ ബി ജെ പി ഒറ്റ പാർട്ടിക്കുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുകൂടാ എന്നൊന്നുമില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ഇത് രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, ഭരണ മുന്നണിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. ഒരു കാരണവശാലുമില്ല. സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യവും അതുപോലെ തന്നെ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ വികസനത്തോടുമുള്ള ഒരു വലിയ അഭിനിവേശവും അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കണമെന്നുള്ളൊരു ഒത്തൊരുമയും ഒക്കെ ഭരണപക്ഷ ട്രഷറി ബെഞ്ചുകളിൽ കാണാൻ കഴിയുന്നു. ഇപ്പോഴത്തെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കാരണം തന്നെ മണിപ്പൂരാണല്ലോ വിഷയം. മണിപ്പൂരാണ് വിഷയം. പക്ഷേ അവിടെ പ്രതിപക്ഷം കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ ചർച്ച നടത്തണം എന്നവർ ആഗ്രഹിക്കുന്നു. അവർ അതിനുവേണ്ടി പാർലമെൻറ്റ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഭരണപക്ഷം അതിനെ അനുകൂലിക്കുന്നില്ല. അവർ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തും, ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രസ്താവന നടത്തേണ്ട ആദ്യ വ്യക്തി ആഭ്യന്തരമന്ത്രി തന്നെയാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണല്ലോ. തീർച്ചയായും. പക്ഷേ ആ സംസ്ഥാനം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രി നടത്തണം എന്നൊരു ആവശ്യം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഒരു സംശയം ചോദിച്ചോടെ, ഇപ്പൊ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ ഇതേ ആവശ്യം പാർലമെന്റ് ഉന്നയിക്കുന്നത്? മറിച്ച് ബി ജെ പി അല്ല ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഭരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവരുമിണ്ടാത്തത്? തീർച്ചയായിട്ടും ഇതിനേക്കാളും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്നത്. 100 ആളുകളാണ് കൊല്ലപ്പെട്ടത്, അതിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പോലും നഗ്നയാക്കി മർദ്ദിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് ചർച്ചാ വിഷയമാക്കാൻ സ്വാഭാവികമായും അവരാഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ കൂട്ടുകക്ഷിയാണല്ലോ. അതെ, പ്രധാനമന്ത്രി ഈ സ്ഥാനത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന മമതാ ബാനർജിയാണല്ലോ അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ചർച്ചാ വിഷയമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയും ആദ്യം എടുത്തു കാണിച്ചത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും എല്ലാം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ബംഗാളിലും എല്ലാം ചർച്ച ചെയ്യാം. പക്ഷെ അവർക്കത് വേണ്ട. തീർച്ചയായും മണിപ്പൂരിൽ ഈ പറയുന്നത് പോലെ മണിപ്പൂരിൽ ഇപ്പോൾ മണിപ്പൂരിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, വളരെ ലേറ്റ്. അതായത് May 3-നോ 4-നോ മറ്റോ നടന്ന സംഭവം ജൂലൈ അവസാനമാണ്. അതെ, ആ വീഡിയോ ആണ് പുറത്തു വരുന്നത്. ആ വീഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ചില കോലാഹലങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ മണിപ്പൂരിൽ സ്കൂളുകൾ തുറക്കുകയും ഇവിടെ ഈ കോലാഹലം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ശാന്തമാണ്, സത്യം പറഞ്ഞു അവിടെ ശാന്തമാണ്. പക്ഷെ ഇവിടെ ശാന്തമായിരുന്ന സമയത്ത് അവിടെ കലാപമായിരുന്നു തന്നെ. പക്ഷെ നമ്മൾ വിവരം അറിയാത്തെന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർനെറ്റ് കട്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല. ഇല്ല, ഇന്റർനെറ്റ് കട്ടായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിവരം ശേഖരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളിലേക്ക് വിവരം പോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ അതെ, ഇത് സമൂഹ മാധ്യമങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലാപം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ചില അത്തരക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ആണോ സംഘർഷം ഉണ്ടാകുന്നത്, അവിടങ്ങളിൽ ചില ടൂൾ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കലാപം ആ നാട് മൊത്തം പരത്തുക എന്നുള്ള ശക്തിയുള്ള ചില സംഘങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ശക്തി
കലാപം ഈ രണ്ടാമത് കലാപം ഉണ്ടാവുന്നതിന്റെ കാരണം ഈ ഇന്റർനെറ്റ് വഴി ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ? തീർച്ചയായും വ്യാജ വാർത്തകളാണ് ഇപ്പോഴും പ്രചരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യാജ വാർത്തകളാണ്. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭകളടക്കം ആ സംഘപരിവാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അവർക്കും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഒന്നുകിൽ അറിയില്ല അല്ലെങ്കിൽ അറിയാഞ്ഞത് നടിക്കുന്നുണ്ട്. മണിപ്പൂരിൽ പ്രശ്നമുണ്ടാകുന്നത് ഭൂമിയുമായിട്ടുള്ള ബന്ധം പ്രശ്നമാണ് എന്ന് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത്? ഇവരെല്ലാം സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരിൽ ഗോത്രവർഗ സംഘർഷമാണ് എന്നും എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പോപ്പി കൃഷിയെ സംബന്ധിച്ചുള്ള മയക്കുമരുന്നിന്റെ ഇത് പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും മലയാളി പോലും ഇത് അറിയുന്നത്. പക്ഷെ അവിടെ എത്രയോ പതിറ്റാണ്ടായിട്ടുള്ള സംഗതിയാണ് അല്ലേ ഈ മലനിരകളിൽ പോപ്പി കൃഷി ചെയ്യുന്നു. അതായത് താലിബാനൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത അതേ സംഭവം ഒപ്പിയം എന്നൊരു മയക്കുമരുന്ന് ഉണ്ടാക്കാനുള്ള ചെടിയാണ് ഈ പോപ്പി ചെടി അല്ലേ മണിപ്പൂർ? അതെ, അത് ഒരു ഭാഗത്ത്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ്. മണിപ്പൂരിന് ചില പ്രത്യേക പദവി, ചില ഗോത്രവർഗ്ഗക്കാർക്ക് പ്രത്യേക അധികാരങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റാണ്. ജമ്മു കാശ്മീരിൽ നമ്മൾ എങ്ങനെയാണോ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്, അതേ രീതിയിൽ ഇത്തരം നിയമവും അതുപോലെ തന്നെ അവർക്ക് നൽകി വരുന്ന പ്രത്യേക അധികാരങ്ങളും ഒക്കെ എടുത്ത് മുഖ്യധാരയിൽ എടുത്തു കളഞ്ഞ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പെട്ടെന്ന് സാധ്യമാണോ? പെട്ടെന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ കാശ്മീരിനെ ഇത്ര പെട്ടെന്ന് ഇത്ര ലളിതമായി ഇങ്ങനെ ആക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ലല്ലോ. പക്ഷേ അവിടെയുള്ള ആളുകൾ കുറച്ചുകൂടി ഈ ഗോത്രവർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ളവരാണ് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ അവിടെ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ഗോത്രവർഗ സംസ്കാരം അത് നശിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നശിച്ചു കഴിഞ്ഞു. ഗോത്രവർഗ്ഗക്കാർ മുഴുവൻ ക്രിസ്ത്യാനികളായി മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞു. പിന്നെ എവിടെയാണ് അവിടെ ഗോത്ര അങ്ങനെ പറ്റുമോ? അപ്പം തീർച്ചയായും മെയ്തേ ഓക്കെ, പക്ഷേ അതും ഗോത്രവർഗമാണ്. പക്ഷെ അവർക്ക് നിയന്ത്രണങ്ങളുണ്ട്. അവരെക്കാളും ചില പ്രിവിലേജസ് കുക്കികൾ കൊണ്ട് ഈ മലയോര മേഖലകളിൽ ഭൂമി സ്വന്തമാക്കാനുള്ള അവകാശം മെയ്തി വിഭാഗക്കാർക്ക് ഇല്ല. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറയുന്ന അനീതികളും നമ്മള് കാണാതിരിക്കാൻ പാടില്ല. മെയ്തികളാണ് അവിടെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് 10% സ്ഥലം. എന്തുകൊണ്ടാണ് മെയ്തി വിഭാഗത്തിനെ ക്രിസ്ത്യനൈസ് ചെയ്യാൻ വ്യാപകമായി കഴിഞ്ഞിട്ടില്ല? അതുകൊണ്ട് അവർ മുഖ്യധാരയിൽ വരുന്നു, അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് എല്ലാവിധത്തിലുള്ള കുറച്ച് മുഖ്യധാരയിലേക്ക് അവർ വരുന്നു. MLA മാരടക്കം അവരുടെ വിഭാഗത്തിൽ കൂടുതൽ. മറ്റേ വിഭാഗത്തെ സാമൂഹികമായി ഉദ്ധരിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിസ്ത്യൻ മിഷനറിമാർ അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ അവർ അതിൽ വിജയിച്ചില്ല എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ട് അടിച്ചു മാറ്റാനുള്ള ഒരു ഉപാധിയായി അവർ അതിനെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായും. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ അതേ അവർ തന്നെ അവർ ചെയ്ത കുറ്റങ്ങൾക്ക് സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കും. എന്തായാലും കേരളത്തിൽ ഈ മെയ്തി, കുക്കി, നാഗ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ട്. മുസ്ലിമിനെ പറയുന്നില്ല, പക്ഷെ പറയണം. കാര്യം 2011-11 അവിടുത്തെ സെൻസസ് പ്രകാരം അവിടെ 8% ഉണ്ടായിരുന്ന പറയാം. സ്വാഭാവികമായിട്ടും അതിപ്പം 10 മുകളിലായി കാണും അല്ലേ? പക്ഷെ അതിനെപ്പറ്റി ഇവിടെ ആരും പറയുന്നില്ല. അപ്പോൾ ഈ മെയ്തിയിലും കുക്കിയിലും നാഗയിലുമൊക്കെ ഈ ഒരു വിഭാഗം കൂടി ഉണ്ട്. പക്ഷേ ഇതിന് വളരെ വിദഗ്ധമായി മറച്ചു വെച്ചുകൊണ്ട് ഒരു ഈ മെയ്തി കുക്കി എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തുകൂടി ഒരു ഒളിച്ചു കടത്തൽ നടത്തി ഇത് ഹിന്ദു ക്രിസ്ത്യൻ ഇതാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലും അപ്പുറത്തൊരു 10% മുകളിൽ മറ്റൊരു ടീം ഉണ്ടെന്നുള്ള കാര്യം ഇവർ മറച്ചു വെക്കുന്നു. ഹിന്ദുത്വ സ്വത്വബോധം അവിടെ ഒരു പരിധിവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മതപരിവർത്തന ശക്തികളിൽ അവിടേക്ക് ഇവരുടെ കാര്യം. എന്തുകൊണ്ടാണ് കുക്കികളുടെ ഇടയിലേക്ക് ഈ മതപരിവർത്തന ശക്തികൾ കടന്നു കയറുന്നത്? കാരണം അതിൻ്റെ കാരണം അറിയാമോ? അതിൻ്റെ അടിസ്ഥാനമായ കാരണം ഭൂമിയാണ്. അവർക്ക് ഈ വനമേഖലയിൽ 90% അതെ വലിയ രീതിയിലുള്ള ഭൂസ്വത്തുണ്ട്. പക്ഷേ ഈ സ്വത്ത് ഇൻഡിവിജ്വൽ അവകാശം ആർക്കുമില്ല. അവർക്ക് ഇല്ല, കമ്മ്യൂണിറ്റി അവകാശമാണ്. അതായത് ഒരു മൂപ്പനുണ്ടാവും, ഒരു ഗോത്രത്തിന് ഭൂമി എന്നുള്ളത് കമ്മ്യൂണിറ്റി. 33 ഗോത്ര ഈ ഗോത്രങ്ങൾ തന്നെ 33 വിഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഈ ഭൂമി ഏതാണ്ട് അന്യാധീനപ്പെട്ടതുപോലെയാണ്. ഇപ്പൊ എന്റെ പേരിലുള്ള ഭൂമിയെ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. പക്ഷെ പൊതുഭൂമി അങ്ങനെയല്ല. ഈ ഭൂമി കൈക്കലാക്കുക എന്നുള്ളതാണ് മതപരിവർത്തന ശക്തികളുടെ അജണ്ട.
അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെയും മുന്നിട്ട് സമരം ചെയ്യാൻ ഇറങ്ങിയത് ഇപ്പം മനസ്സിലായി ആരാണ്. അത് ഇത്തരത്തിലുള്ള മലയോര മേഖലകളിൽ ഇവർ ഭൂമി വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട്, അവർ ഭൂമി നോട്ടമിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു നിയമനിർമ്മാണത്തെയും ഏതൊരു പരിഷ്കാരത്തെയും ഇവർ എതിർക്കും, രൂക്ഷമായി സമരം ചെയ്യും, വേണമെങ്കിൽ കലാപവും അഴിച്ചുവിടും. ആ കലാപമാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ആദ്യ സംഭവം ഒരുപാട് സമയം ഇനി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ വന്നത്. കാരണം എസ് സി എസ് ടി പദവി മെയ്ത്തി വിഭാഗത്തിന് ലഭിക്കുമ്പോൾ അവർക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള അവകാശം ലഭിക്കുന്നു. അത് പലർക്കും സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇങ്ങനെ ഒരു പദവി മെയ്തികൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവർക്ക് സന്തോഷം ഉണ്ടാകും. അവരായിട്ട് കലാപം ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ആ വിധി അനുകൂലമാവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആരാണ് കലാപത്തിന് തുടക്കമിട്ടതെന്ന്. അതെ, സംഘപരിവാർ ഒന്നും ഏഴയിലത്ത് പോലും ഇല്ല എന്ന് നമുക്കറിയാം. കുക്കികളായിരിക്കും. അതെ, അപ്പോൾ ഈ ഒരു വിഷയത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് വരുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ ഒന്നുകിൽ പറയുന്നത് 301 സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട്, 330 സീറ്റുകൾ എൻ ഡി എക്ക് ഉണ്ട്, 141 പരം സീറ്റുകളാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന പുതിയ സഖ്യത്തിനുള്ളത്. പക്ഷെ പുതിയ സഖ്യത്തിൽ ചേരാതെ 65 പാർട്ടികൾ എതിർഭാഗത്ത് വേറെയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ ഡി എക്ക് സപ്പോർട്ട് കൊടുത്തേക്കാം. അതെ, അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം എന്നത് പോയിട്ട് അവി എന്ന് പോലും പറയാനുള്ള യാതൊരുവിധ ശക്തിയോ ത്രാണിയോ ഇന്നത്തെ പ്രതിപക്ഷത്തിനില്ല. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാം, മണിക്കൂറുകളോളം ഇവർക്ക് സഭയിൽ പ്രസംഗിക്കാനുള്ള അവസരം ലഭിക്കും, അങ്ങനെ പ്രസംഗിച്ച് നാടിനെ ഉണർത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിന് തക്ക ആൾബലം അവിടെ ഉണ്ട്. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ പാർലമെന്റിൽ സംസാരിച്ചാൽ അത് പ്രതിപക്ഷത്തിന് കോട്ടമല്ലേ? തീർച്ചയായും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇത്തരത്തിലൊരു സംവാദം നടത്തി സർക്കാരിനെ വിജയിക്കാൻ അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചിനെ വിജയിക്കാനുള്ള ആൾബലം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. അങ്ങനെ പറയാൻ പറ്റുമോ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എന്ന് പറയാൻ പറ്റുമോ? ആണ്, അല്ല, രാഹുലാണോ അവരുടെ ലീഡർ? അല്ല അല്ല, അവരങ്ങനെ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി പലരും രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോ എടുത്ത് വെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ, അതായത് ഇന്ത്യ ചോദിക്കുന്നത് പ്രതിപക്ഷ ഇന്ത്യയുടെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ആരോ നയിക്കട്ടെ, പക്ഷേ അത് അവരുടെ, നമ്മളിപ്പോ അവരുടെ നേതാവായി രാഹുൽ ഗാന്ധിയെ വെച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രയെന്ന് അറിയാമല്ലോ. മാക്സിമം പോയാൽ രാഹുൽ ഗാന്ധി വരെ, അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ അവിടെ ആരുണ്ട്? അങ്ങനെ പറഞ്ഞാൽ അത് തത്വത്തിൽ അംഗീകരിക്കാം. പക്ഷേ അവരുടെ ലീഡർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു അങ്ങനെ കെജ്രിവാൾ സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി ആണല്ലോ അവർക്ക് ഇപ്പൊ സംസാരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സമയം ലഭിക്കാൻ പോകുന്ന ആർക്കാണ്? രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രിവിലേജും ഏറ്റവും കൂടുതൽ. നമ്മൾ ലാസ്റ്റ് സമയത്ത് കണ്ട പോലെ തന്നെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് മോദിയെ കെട്ടിപ്പിടിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചോദിക്കട്ടെ, പക്ഷേ എല്ലാം പൊട്ടിത്തകരും എന്നുള്ള കാര്യത്തിൽ അത് പൊട്ടിത്തകർന്നു. ഞാൻ വേറെ കാര്യം ചെയ്യുന്നത്, ഇപ്പം പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണല്ലോ, പിണറായി വിജയൻ പാർലമെന്ററി എം പി വല്ലോ ആണോ? ഞാൻ എന്താ അങ്ങനെ ചോദിച്ചതാണോ? അല്ല, ഇന്ന് പ്രതിപക്ഷത്തെ കുറച്ച് എം പിമാർ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയിരിക്കുന്നുണ്ട് പ്രതിഷേധം. അവിടെ അതിന് പിണറായി വിജയൻ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ മോദി എന്നെ കറുപ്പ് ഇടുന്ന ആളാ പുള്ളിക്ക്. നിങ്ങൾ കറുപ്പിട്ടുകൊണ്ട് വന്നാലും ചോപ്പിട്ടുകൊണ്ട് വന്നാലും ഇനി ഒന്നും ഇല്ലാതെ വന്നാലും നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഉള്ളൂ. അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ കറുപ്പിട്ടോണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതെന്നുള്ളൂ. എല്ലാം വ്യർത്ഥമാണ്, അവിശ്വാസ പ്രമേയം പോലും വ്യർത്ഥമാണ്. സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ള ഒരു സംഭവമായിരിക്കാം ഇന്ന്, അല്ലെങ്കിൽ ഇനി അവിശ്വാസം പരിഗണിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ ഫ്ലോറിൽ നടക്കുന്നത്, പാർലമെന്റിന്റെ ഫ്ലോറിൽ നടക്കുന്നത്. അപ്പം ഈ അവിശ്വാസ പ്രമേയം തേയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഈ ഏതാണ്ട് ഇതേ സമയത്ത് സർക്കാരിന്റെ അവസാന നാളുകളിലാണ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 2023 ഏതാണ്ട് ഈ സമയത്ത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതേപോലെ സംഭവിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നതാണ്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം 3rd ടേമിനെ കുറിച്ച് പറഞ്ഞത്. സാധാരണ അങ്ങനെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ പോലും അത്രയും ഇതോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അടുത്ത തവണ ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് തൽക്കാലം നിലവിൽ അതിനെ ഖണ്ഡിക്കാൻ ആരുമില്ല. തീർച്ചയായിട്ടും ഒരിടത്തൊന്നും ഒരു എതിർശബ്ദം വരും, ഉയർന്നു വരും എന്ന് തോന്നുന്നില്ല. ഇല്ല ഇല്ല, അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തായാലും അവിശ്വാസം പൊട്ടിപ്പൊളിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്. ഫോൺ 9099055135.